കേറിയിട്ട് പഠിച്ച പണി 18 ബൈറ്റ് പരാജയപ്പെട്ടു പോയവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ സ്കാൽപ്പിൻ്റെ എക്സ്പേർട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാനൊരു മാസത്തിലേറെയായിട്ട് ഈ ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്ന കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഷാംപൂവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ താരം പോകാനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ഈ ഷാംപൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ താരം പോകുന്നത്, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്, ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നത് അതൊക്കെ 100% വർക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2-3 ദിവസം ചെയ്തിട്ട് പിന്നെ നമ്മളത് വിട്ടുപോകും. പിന്നെ ഒന്നാമത് മടിയാണ്, ആ സാധനം കരച്ച് ഉണ്ടാക്കി തലയിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയമൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നോർമൽ ഷാംപൂ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണ്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിലേക്ക് ഇടക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷാംപൂ. ഇതെന്ന് വെച്ചാൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും, ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. 260 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കാൽപ്പ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിക്ക് എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ആഴ്ചയിൽ 3 പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കുളിക്കുന്ന സമയത്ത് തലയിൽ തേച്ച് കഴുകി കളയുക, പിന്നെയും തേക്കിയാൽ കഴുകി കളയുക, പിന്നെയും തേക്കിയാൽ കഴുകി കളയുക, അങ്ങനെ 3 പ്രാവശ്യം ഒരു ദിവസം തന്നെ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കുളിക്കുമ്പോൾ 1 പ്രാവശ്യം ഈ ഷാംപൂ ഉപയോഗിക്കാറുള്ളൂ, അതും ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് യൂസിൽ തന്നെ 100% ഈ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഒരു 50% മേലെ എന്തായാലും കിട്ടും. താരനൊക്കെ നമ്മൾ ഡ്രസ്സിലും കാര്യങ്ങളിലൊക്കെ വീഴുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു കെമിക്കലാണ്. അപ്പം താരം പോയതിന് ശേഷം ഒരുപാട് കാലം മുടി ഗ്രോത്താൻ വേണ്ടി ഷാംപൂ ഉപയോഗിക്കുന്നത് നന്നാവില്ല. നമുക്ക് താരം ഉള്ളപ്പോൾ അത് പോയി കഴിയുന്നവരെ പോകുന്നവരെ മാക്സിമം യൂസ് ചെയ്യുക, പിന്നെയും തിരിച്ചുവരുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷാംപൂ ഉപയോഗിക്കുക ഒരിക്കലും പറയില്ല. നിങ്ങളെ ഇഷ്ടം പോലെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്യാറുണ്ട്. ടെക്കും ചെയ്യാറുണ്ട്, മെക്കും ചെയ്യാറുണ്ട്. നമ്മൾ എല്ലാ രീതിയിലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുകൊണ്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.